എൻ.ഐ.എ അന്വേഷണം കടുപ്പിച്ചപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വഴികൾ മണിമണിയായി റബിൻസ് പറഞ്ഞിരിക്കുകയാണ് അന്വേഷണ സംഘത്തോട്. നയതന്ത്ര ചാനലിലൂടെ കടത്തിയ സ്വർണം ആഫ്രിക്കൻ ബ്ലഡ് ഗോൾഡാണെന്നതാണ് വെളിപ്പെടുത്തലുകൾ. രാജ്യാന്തര തീവ്രവാദ ഗ്രൂപ്പുകളുടെ സഹായത്താൽ നടന്ന ഓപ്പറേഷനുകൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് എൻ.ഐ.എ. സ്വർണ്ണക്കള്ളക്കടത്തിലെ തീവ്രവാദ ബന്ധം കണ്ടെത്താൻ അല്പം വിഷമിച്ചിരുന്ന സമയത്ത് വലിയ തെളിവുകളാണ് എൻ.ഐ.എയ്ക്ക് മുന്നിൽ റബിൻസിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. നയതന്ത്ര ചാനലിലൂടെ കടത്തിയത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ബ്ലഡ് ഗോൾഡെന്ന് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ.ഐ.എയ്ക്ക് മുന്നിൽ 10-ാം പ്രതി റബിൻസ് കെ ഹമീദിൻ്റെ വെളിപ്പെടുത്തലുകൾ. കലാപം മൂലം അരാജകത്വം നിലനിൽക്കുന്ന രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമെല്ലാം വിലക്കിയിരിക്കുകയാണ്. വിലക്കാൻ കാരണമെന്തെന്നാൽ ഈ പണങ്ങൾ തീവ്രവാദങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഒപ്പം തന്നെ തീവ്രവാദികൾ ആയുധം സമാഹരിക്കാൻ ഉപയോഗിക്കുമെന്നതാണ് കാരണം. UN വിലക്കിയിട്ടുള്ളതിനാൽ ഇന്ത്യയും അത്തരം രാജ്യങ്ങളിൽ നിന്നും സ്വർണമോ രത്നങ്ങളോ പെട്രോളിയമോ വാങ്ങുന്നില്ല. ബ്ലഡ് ഗോൾഡെന്നും ബ്ലഡ് ഡയമണ്ട് എന്നും വിളിപ്പേരുള്ള സ്വർണവും രത്നങ്ങളും കള്ളക്കടത്തുകാർക്കും ബമ്പറാണ്, വിലക്കുറവാണ് പ്രധാന ആകർഷണം. ഈ സ്വർണമാണ് കള്ളക്കടത്തുകാർ വഴി വാങ്ങി കടത്തിക്കൊണ്ടുവരുന്നതെന്നാണ് റബിൻസിൻ്റെ വെളിപ്പെടുത്തലുകൾ. കഴിഞ്ഞ 3 വർഷത്തിനിടെ കള്ളക്കടത്തു സംഘങ്ങൾ 10,000-ത്തോളം കിലോ ആഫ്രിക്കൻ ബ്ലഡ് ഗോൾഡ് ദുബായിലെത്തിച്ചെന്നായിരുന്നു കണ്ടെത്തുകൾ. തുടർന്ന് വ്യാജമുദ്രയും രേഖകളും ഉണ്ടാക്കി മറ്റു രാജ്യങ്ങളിലേക്കും കടത്തും. ഇത്തരം സ്വർണമാണ് കേരളത്തിലേക്കും കൊണ്ടുവന്നതെന്ന് റബിൻസ് സമ്മതിച്ചതോടെ നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്തിൽ രാജ്യാന്തര തീവ്രവാദി ഗ്രൂപ്പുകളുടെ സഹായമാണ് എൻ.ഐ.എ. ഉറപ്പിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ രാജ്യാന്തര തീവ്രവാദ ഗ്രൂപ്പുകളുടെ വ്യക്തമായ പങ്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നയതന്ത്ര സ്വർണ്ണക്കടത്തിൽ രാജ്യാന്തര തീവ്രവാദ ഗ്രൂപ്പുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് സ്വർണം കള്ളക്കടത്ത് നടത്താൻ കഴിയൂ. റബിൻസ് ഉൾപ്പെടെ 6 പേർ ചേർന്നാണ് സ്വർണം വാങ്ങിയതും നയതന്ത്ര ചാനൽ വഴി കയറ്റിവിട്ടതും. റബിൻസാണ് പണമിറക്കാൻ ദുബായിൽ ആളെ കണ്ടെത്തിയിരുന്നത്. കേരളത്തിൽ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത് 5-ഉം 6-ഉം പ്രതികളായ KT റമീസും ജലാലുമാണ്. അതേസമയം നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസിനും രഹസ്യവിവരം നൽകിയ ആൾക്കുള്ള പ്രതിഫലം 45 ലക്ഷം രൂപയാണെന്നും സൂചന പുറത്തുവരുന്നുണ്ട്. പകുതി തുക കൈമാറിയെന്നതാണ് വിവരങ്ങൾ. എന്നാൽ ഇയാളുടെ വിവരങ്ങൾ അതീവ രഹസ്യമായി കസ്റ്റംസ് സൂക്ഷിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതായത് കസ്റ്റംസ് നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഗ്രാമിന് 150 രൂപ എന്ന കണക്കിലാണ്. ഈ വിവരങ്ങൾ പ്രകാരം ആ വ്യക്തിക്ക് 22.5 ലക്ഷം രൂപ കൈമാറിയെന്നാണ് സൂചനകൾ. കസ്റ്റംസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് June 30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും 13.5 കോടി രൂപ വിലമതിക്കുന്ന 30 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തത്. പ്രതിഫലമായി നൽകുന്ന ഈ തുകയ്ക്ക് നികുതിയും ബാധകമല്ല. ബാക്കി തുക കേസ് നടപടി പൂർത്തിയായ ശേഷമായിരിക്കും കൈമാറുക. അതേസമയം വിജിലൻസും ഇപ്പോൾ പിടിമുറുക്കിയിട്ടുണ്ട്. ലൈഫ് മിഷൻ ക്രമക്കേടിലെ വിജിലൻസ് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M.ശിവശങ്കർ 5-ാം പ്രതിയായി. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 5-ാം പ്രതിയായ അദ്ദേഹം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.